ഹലോ, വെൽക്കം ടു സേബ ഡയറീസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം ഇപ്പം സമയം രാവിലെ ഒരു 4:30 കാണും. ഞാൻ രാവിലെ തന്നെ അയോൺ ചെയ്ത് വെക്കുകയാണ്. തലേ ദിവസത്തെ തിരക്ക് കാരണം അയോൺ ചെയ്യാൻ മറന്നുപോയി. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. മക്കൾക്ക് സ്കൂളുണ്ട്, എനിക്ക് ഓഫീസിൽ പോകണം, ഹസ്ബൻഡിന് ഓഫീസുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര തിരക്കുള്ളൊരു ദിവസമാണ്. അപ്പം നോർമലി തന്നെ നോർമൽ ഡേയ്സിൽ ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ദിവസം തന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആക്കിയിട്ടാണ് വർക്കിന് ഇരിക്കാറുള്ളത്. കാരണം പിന്നെ അതിന് സമയം ഉണ്ടാവില്ല എന്ന് വെച്ചിട്ട്. അപ്പോൾ ഓഫീസിൽ പോകുന്ന ദിവസങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ആക്കിയിട്ടാണ് ഇപ്പം ഞാൻ പോകാറുള്ളത്. ഡിന്നർ എന്ന് പറഞ്ഞാൽ കറി എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് പോകും. ഇവിടെ ഉമ്മ ഉണ്ട്, ഹസ്ബൻഡ്, മദറ് ഉണ്ട്, ഫാദറും ഉണ്ട്. പക്ഷേ നൂഹൻ അവരുണ്ടാവും. പക്ഷേ അവർക്ക് എനിക്ക് താല്പര്യമില്ല അവരെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്നത്. ഞാൻ ഉണ്ടാക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഉമ്മ ഹാപ്പിലി അത് ചെയ്യും. പക്ഷേ നൂഹനെ നോക്കലും ഭക്ഷണം ഉണ്ടാക്കലും എല്ലാം കൂടി ഭയങ്കര ഹെക്ടിക്കായി പോവും. കാരണം നൂഹനിപ്പോൾ എപ്പോഴും ഒരാൾ അടുത്ത് വേണം, അവനെ ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടു നടക്കണം. ഇപ്പോൾ ആ ഒരു സ്റ്റേജാണ് അവന്. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് ഫുഡെല്ലാം രാവിലെ തന്നെ സെറ്റാക്കി വെക്കല് കേട്ടോ. ഉമ്മ രാവിലെ തന്നെ സുബ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഉമ്മയും കിടക്കാറില്ല. ഞങ്ങൾ രണ്ടുപേരും ഒറ്റ സ്ട്രെച്ചിൽ അങ്ങോട്ട് നിന്നിട്ട് ഒരു 7:30 ആകുമ്പോഴത്തേക്കും ഈ ഫുള്ള് ഭക്ഷണങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടാണ് പോവാറ്. മക്കൾ രാവിലെ എന്തെങ്കിലും കോൺഫ്ലേക്സോ അല്ലെങ്കിൽ ചോക്കോസോ അല്ലെങ്കിൽ പാലോ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടാണ് പോവുക. അപ്പം ഇവിടെ ഇപ്പം ചോക്കോസ് ആണ് രണ്ടുപേർക്ക് എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പാലോ ചായയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ടിഫിനാണെങ്കിലും ആഡമൊക്കെ പ്രിഫർ ചെയ്യുന്നത് സാൻഡ്വിച്ച് പോലത്തെ സാധനങ്ങളാണ്. അവന് കയ്യിലാവാത്ത ഭക്ഷണം കഴിക്കാനാണ് അവൻ ഇഷ്ടം. ഭക്ഷണം കഴിക്കാനേ മടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം. എനിക്ക് ചോറ് കൊണ്ടുപോകാൻ ഇഷ്ടമില്ല. അപ്പം എനിക്ക് വേറെ എന്തെങ്കിലും, ഞാൻ ചോറ് വീട്ടിലാണെങ്കിലും പരമാവധി ഒഴിവാക്കാറുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും കൊണ്ടുപോകും. ഹസ്ബൻഡിനും ചോറ് കൊണ്ടുപോകാൻ താല്പര്യമല്ല ഇപ്പം. അപ്പോൾ അതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. പക്ഷേ ഞാൻ കൊണ്ടുപോകുന്ന സാധനം വലിയ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ എല്ലാം കൂടി ഒരു ഓട്ടപ്പാച്ചിലാണ് രാവിലെ. ഒരു 5:30 ഇവർ ബസ് വന്ന് പിക്ക് ചെയ്യും. അതുവരെ നമുക്ക് ഇവരുടെ കാര്യങ്ങൾക്ക് തന്നെ ഫുൾ ടൈമായിട്ട് അങ്ങോട്ടേക്ക് നീക്കി വയ്ക്കണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നെക്സ്റ്റ് പരിപാടികൾ തുടങ്ങുക കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഉമ്മ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. ഇഡ്ഡലി ആകുമ്പോൾ പിന്നെ ഈസി ആണല്ലോ, അതുകൊണ്ട് ഒഴിച്ചു കൊടുത്താൽ പിന്നെ താനേ അങ്ങോട്ട് വെന്ത് കിട്ടിക്കോളും. എനിക്കിന്ന് ടിഫിനിൽ കടലപ്പുഴുക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. എനിക്ക് കുറേ ആയിട്ടുള്ള ആഗ്രഹം. ഞാൻ അവിടെ എൻ്റെ വീട്ടിൽ ഉമ്മ പപ്പക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഡയറ്റ് ഫുഡായിട്ടാണ് പപ്പ കഴിക്കാറ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് വഴറ്റിയിട്ട് അടിപൊളി ഡിഷല്ലേ. അപ്പോൾ ഞാൻ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ കടല ഞാൻ പൊതുവേ വാങ്ങാറില്ല. ഭയങ്കര വേവാൻ സമയമെടുക്കും ഇവിടുത്തെ ഇങ്ങനത്തെ കടല. അപ്പോൾ അതുകൊണ്ട് വാങ്ങാറില്ല. പക്ഷേ ആഗ്രഹം തോന്നി വാങ്ങിയതാണ്. അപ്പോൾ പിന്നെ എന്തായാലും ഇത് കൊണ്ടുപോകാം. ഒരു ചിക്കൻ ഗ്രിൽ ചെയ്തിട്ടും കൊണ്ടുപോകാമെന്നായിരുന്നു എൻ്റെ പ്ലാൻ. അങ്ങനെ ഞാനിത് ആ വെള്ളപ്പത്തിനുള്ള രാത്രിത്തേക്കാണ് വെള്ളപ്പം. വെള്ളപ്പത്തിനുള്ള നിറച്ച് വെച്ചു. ഇങ്ങനത്തെ ഡിഷങ്ങൾ ഇങ്ങനത്തേതൊക്കെ ആകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് രാത്രി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീരും. ഞാനൊരു 6:30 ഒക്കെ ആവും എത്താൻ. അപ്പോൾ പിന്നെ അപ്പോഴത്തേക്ക് ഉപ്പാക്ക് ഫുഡ് കഴിക്കേണ്ട നേരം. ഉപ്പ് നേരത്തെ കഴിക്കും. അപ്പോൾ പിന്നെ ഉമ്മാക്ക് തന്നെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി കൊടുക്കാം. ഉമ്മാക്കും ബുദ്ധിമുട്ടില്ല, എനിക്കും പോയി ഇരിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും. അല്ലെങ്കിൽ എല്ലാം കൂടി എല്ലാവർക്കും ഭയങ്കര ഹെക്ടിക്കായിട്ട് തോന്നും. ഇത്രയും ഏകദേശം പണിയൊക്കെ ഒതുക്കിയിട്ട് ഞാൻ വേഗം ജിമ്മിലേക്ക് ഓടി. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ചെയ്യാനേ പറ്റുന്നില്ല ഓഫീസിൽ പോകുന്നുണ്ട്. കാരണം രാവിലെ ഇത്രയും പണികളുടെ ഇടയിൽ ഒരു 15 മിനിറ്റെങ്കിലും ഞാൻ ചെയ്യട്ടെ എന്ന് വെച്ചാൽ സ്ട്രെസ്സ് കൊടുത്ത് പുഷ് ചെയ്ത് ചെയ്യായിരുന്നു. കാരണം മടി പിടിച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്നെ കൂടെ ഇപ്പോൾ കഴിയുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു പോസ് എടുത്തിട്ടുണ്ട്. കാരണം എല്ലാം കൂടി നടക്കില്ല. അവൾ വെറുതെ നമുക്ക് തന്നെ പ്രഷർ കൊടുത്ത് സ്ട്രെസ്സ് കൊടുത്ത് അതുകൊണ്ട് കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരാഴ്ച ഞാൻ പോയിട്ടോ. ഇത് കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ആണ്. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്ത് 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്ന് അതിൽ അവിടെ പോയിട്ട് ഒന്ന് വരാമെന്നുള്ളൊരു ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ആഴ്ച ഞാൻ പോയിട്ടേ ഇല്ല. ഞാൻ റിലാക്സ് ചെയ്ത് എൻ്റെ പണികളൊക്കെ തീർത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ശീലിച്ചു വരുന്നൊരു കാര്യമാണ് ലെറ്റ് തിങ്സ് ഗോ എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ സ്ട്രെസ് ചെയ്യാറില്ല. അതായത് എനിക്ക് പണ്ടൊക്കെ
ഞാൻ വീട് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ അതാരെങ്കിലും വൃത്തികേടാക്കി, എൻ്റെ മക്കൾ തന്നെ വൃത്തികേടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡാവും ഞാൻ. അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്തൊരു കാര്യത്തിൽ ഞാൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിലെന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നാലും എനിക്ക് ഭയങ്കര മൂഡ് ഓഫ് ആവുമായിരുന്നു. കാരണം അതാണ് പെർഫെക്റ്റ്, അതാണ് ഞാനൊരു സൂപ്പർ വുമൺ ആണ്, എനിക്കെല്ലാം പെർഫെക്റ്റ് ആവണം എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഞാൻ കാര്യങ്ങൾ റിയാലിറ്റിയിലേക്ക് നോക്കുമ്പം അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. അത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം എനിക്ക് ജിമ്മും എല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിൽ ജിമ്മൊന്ന് മാറ്റി വയ്ക്കുക, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഇപ്പം നമുക്ക് ഞാനിപ്പോൾ അസുഖം വെച്ചിട്ടോ ഒന്നുമല്ല ഞാൻ ഇത് ചെയ്യുന്നത്. എനിക്കിത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഒരുപാട് ജോലികൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് അതിന് വെയിറ്റേജ് കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്കാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ സംസാരിച്ച് നമ്മളിതാ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ചിക്കൻ കറി രാത്രിത്തേക്ക് ഉണ്ടാക്കി, ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കി. എനിക്ക് ഗ്രില്ല് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ ഞാനെടുത്ത് കുറച്ച് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തു കേട്ടോ, കാരണം സമയമില്ല. അതേപോലെ ഹസ്ബൻഡുള്ള സാൻഡ്വിച്ച് ഉമ്മ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഓഫീസിൽ പോകാൻ റെഡിയായി, ലേറ്റായി. ഇന്ന് ജിമ്മിൽ പോയതുകൊണ്ട് ലേറ്റായതാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം കൂടി ഒറ്റയ്ക്ക് ഒരുമിച്ച് എനിക്ക് നടക്കുന്നില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ ലേറ്റായി. അപ്പോൾ ഇതാ ഞാനിത് പെട്ടെന്ന് അങ്ങോട്ടെല്ലാം റെഡിയായി. ഞാനിത് ഭക്ഷണം കഴിക്കാൻ എനിക്കിന്ന് നേരം കിട്ടിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് നേരം കിട്ടിയില്ല. ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായ, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്ത് കാറിൽ കയറാൻ പോവാണ്. ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ജോലി കിട്ടിയത്, ഓൺലൈൻ ജോലിയാണോ. പലരും വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ അതിന് മുമ്പും ഇതിന് പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയൊന്നും അല്ല എന്നുള്ളത്. ഇതൊരു വീഡിയോയില് ഞാനൊരു ഖത്തറിലുള്ളൊരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ശരിക്കും ഇതൊരു ഓഫ്ലൈൻ ജോലി തന്നെയാണ്, ഒരു 8 to 5, പ്രോപ്പർ 8 to 5 ജോലിയാണിത്. ആൻഡ് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ അല്ല, വർക്ക് ഫ്രം ഹോം എന്നൊരു ഓപ്ഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആവശ്യം ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ അവിടെ ഓഫീസിൽ പോയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പം ആഡം പേരൊക്കെ മാറിപ്പോകുന്നു. നൂഹ് ചെറുതായതുകൊണ്ട് മാത്രമാണ് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നത്. ഉമ്മയും ഉപ്പയും ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഞാൻ ഓഫീസിൽ പോയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യാറുള്ളത് കേട്ടോ. ഇനി എൻ്റെ ഡെസിഗ്നേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓഫീസിലെ 2 ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ബാക്ക് ഓഫീസ് സപ്പോർട്ടായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അവരുടെ സെയിൽസിൻ്റെയും കസ്റ്റമേഴ്സിൻ്റെയും അതേപോലെ അഡ്മിൻ്റെയും ഒക്കെ സപ്പോർട്ടായിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ജോലിയൊക്കെ ഇത്രയേ ഉള്ളൂ. എനിക്ക് ഓഫീസിലെ കാര്യങ്ങളൊന്നും ഒരുപാട് കാണിക്കാനില്ല. പോകുന്നു, ജോലി ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഓഫീസിലെ കാര്യങ്ങൾ. ഓഫീസ് കഴിഞ്ഞു, നമുക്കിനി വീട്ടിൽ പോകണം. വീട്ടിലെത്തുമ്പോഴത്തേക്കും എന്തായാലും ഒരാൾ അറിയാം, കാരണം എല്ലാം കഴിഞ്ഞ് ബ്ലോക്ക് കഴിഞ്ഞ് ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്കും. ഇപ്പം എനിക്ക് രാത്രി നേരത്തെ ആവുമല്ലോ, 5 മണിക്ക് മകരവ് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടായി തുടങ്ങി. ഇനിയിപ്പോൾ ഇതാ ഒന്ന് ഫ്രഷ് ആവണം, ഭക്ഷണം കഴിക്കണം, ഒരു ഭക്ഷണം ഉണ്ടാക്കണം, എന്നിട്ട് മക്കളെ പഠിപ്പിക്കാനുണ്ട്. കാരണം എക്സാംസ്, അവർക്ക് യൂണിറ്റ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ അവർക്ക് വേണ്ട വർക്ക്ഷീറ്റ്സും നോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണ് ഇല്ലാത്തതെന്നൊക്കെ വെച്ചാൽ ഓരോരുത്തർക്ക് പഠിക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോവുക. എന്നിട്ട് അവരടുത്ത് ഞാൻ പറയും ഒരു 3 o'clock അല്ലെങ്കിൽ ഒരു 4 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇരുന്ന് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ വന്ന് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ പറയാറുണ്ട്. ചില സമയത്ത് അവരത് ചെയ്യും, ചില സമയത്ത് അവരത് ചെയ്യാറില്ല. അതൊക്കെ അവരുടെ മൂഡ് പോലെ ഇരിക്കും. പിന്നെ നമ്മൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അവരെ സ്ട്രെസ് ചെയ്ത് എന്തുകൊണ്ട് പഠിച്ചില്ല എന്നൊന്നും ചോദിക്കാനും വയ്യ. എന്നാലും ഇടയ്ക്ക് ചോദിച്ചും പോവും എല്ലാം ഓരോ കാര്യങ്ങൾ. അപ്പോൾ അതാ സാറക്ക് അറബിക് എക്സാമാണ്, അപ്പോൾ സാറ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെള്ളപ്പത്തിൻ്റെ കൂടെ ഒരു ചായയും കൂടി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളപ്പത്തിൻ്റെ കൂടെ തന്നെ ഉമ്മ വേറെ എന്തോ ഒരു സാധനം കൂടി അപ്പുറത്തെ സ്റ്റവിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതെന്താന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഓർമ്മ ഇട്ടുന്നില്ല. എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നേ, അന്ന് വീഡിയോ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു പറയണം അത് എന്തായിരുന്നു എന്ന്. എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും ഇപ്പം ഞാൻ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിച്ചൺ വേഗം ക്ലോസ് ചെയ്യണം. സാറൊക്കെ കുറച്ചും കൂടി ഹെൽപ്പ് വേണം, സാറൊക്കെ പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിതാ കിച്ചൺ ക്ലോസ് ചെയ്തു, ഡിഷ് വാഷറിലെല്ലാ സാധനങ്ങളും ലോഡ് ചെയ്തു, ഡിഷ് വാഷർ ഓൺ ആക്കി, കിച്ചൺ ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞാൽ നമുക്കിനി സാറിനെ ഹെൽപ്പ് ചെയ്യാൻ പോവാം കേട്ടോ.
അപ്പോൾ നമ്മുടെ പണികളൊക്കെ ഇതാ ഏകദേശം കഴിഞ്ഞു. ഞാൻ കിച്ചൺ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഈ സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സമയമാണ്. കാരണം കിച്ചൺ ക്ലോസ് ചെയ്താൽ നമ്മളുടെ ദിവസത്തെ ഒരു വലിയ മേജർ പണി തീർന്നു എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. എൻ്റെ തലയിൽ ഇപ്പോൾ നാളത്തേക്ക് എന്തൊക്കെ ഉണ്ടാക്കണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാനിങ് നടക്കുന്നുണ്ടാവും. അയോൺ ചെയ്ത് വെക്കുകയാണ് ഞാൻ. തലേന്ന് അയോൺ ചെയ്ത് വെച്ചാൽ അത്രയും പണി കുറയും. എന്തെങ്കിലും മടിയോ അല്ലെങ്കിൽ ക്ഷീണമോ ഒക്കെ ആണെങ്കിൽ ഞാൻ അയോൺ ചെയ്യാറുമില്ല കേട്ടോ. അപ്പം സാറൊക്കെ കുറച്ചേരം കൂടി പഠിക്കാനിരുന്നു കൊടുത്ത് അവർക്ക് അറിയാത്തതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇനി കിടക്കണം. ഇനിയും ആലോചിച്ചാൽ എനിക്ക് ഇഷ്ടം പോലെ പണികൾ ചെയ്യാനുണ്ട്. വാഷ് ചെയ്ത് മടക്കി വെച്ചതൊക്കെ എടുത്ത് വയ്ക്കാനുണ്ട്. അല്ലറ ചില്ലറ വേറെ പല പണികളും എനിക്കുണ്ട്. പക്ഷെ അതൊന്നും ഞാനിപ്പോൾ നോക്കുന്നില്ല. ഇന്നത്തെ കപ്പാസിറ്റി തീർന്നു എന്നുള്ള ബോധം എനിക്ക് നല്ലോണമുള്ളതുകൊണ്ട് വലിച്ചു നീട്ടി പണിയെടുക്കാതെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ബാക്കിയുള്ള പണികൾക്കൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് പിന്നെ നാളെയും ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഒരു പെർഫെക്റ്റ് ഹൗസ്, ഒരു പെർഫെക്റ്റ് ഓർഗനൈസ്ഡ് വീട് അതൊന്നും ഇപ്പം എൻ്റെ മനസ്സിലില്ല. ചിലപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ വരെയായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺ ടു സേ ഫോർ ഡയറി. സ്റ്റേ കെയർ ആൻഡ് ബൈ.